ഇന്നൊരു ബസ് യാത്രയാണ്, അതും വളരെ മനോഹരമായിട്ടുള്ള ഒരു റൂട്ടില്. ദില്ലി ടു കസോൾ ആണ് ഇന്നത്തെ എന്റെ യാത്ര. അപ്പൊ അങ്ങനെ ഡൽഹിയിലെ കറക്കമൊക്കെ കഴിഞ്ഞ് വിജയച്ചായനോട് ബൈ ബൈ ഒക്കെ പറഞ്ഞ് നമ്മൾ ഇവിടുന്ന് ഇറങ്ങുവാണ്. ഇനി ഇറങ്ങിയിട്ട് നമ്മൾ കസോളിന് പോകാനുള്ള പ്ലാന്, അപ്പോൾ കസോൾ പോകാനുള്ള ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തു. ലക്ഷ്മി ട്രാവൽസിൻ്റെ ടിക്കറ്റാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ ബസ്സിന് കയറിയുള്ള ഒരു യാത്രയാണ്, സെമി സ്ലീപ്പർ നമ്മൾ ബസ്സാണ് ബുക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇനി കസോളിലേക്കുള്ള ഒരു യാത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെപ്പോഴും ഒരു മാജിക്കൽ എക്സ്പീരിയൻസ് ആണ്. നമുക്ക് കാഴ്ചകളൊക്കെ മനോഹരമായിട്ടുള്ള ആ പാർവതി റിവറിൻ്റെ കാഴ്ചകളൊക്കെ ആസ്വദിച്ചുള്ള ഒരു യാത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര തവണ വന്നിട്ടും നമുക്ക് ആ കാഴ്ച ഇപ്പോഴും എനിക്ക് അത് എൻ്റെ ഫേവറേറ്റ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ വിൻഡോ സീറ്റ് ബുക്ക് ചെയ്ത് തന്നെയാണ് നമ്മൾ യാത്ര ചെയ്യാറുള്ളൂ കസോളിലേക്കുള്ള യാത്ര. അല്ലാതെ ഹിമാചലിലേക്കുള്ള ഏത് യാത്രയും വിൻഡോ സീറ്റില്ലെങ്കിൽ വൻ നഷ്ടം തന്നെ. അപ്പോൾ കസോളിനുള്ള യാത്രയ്ക്ക് വേണ്ടി നമുക്കിനി ISBT ബസ് സ്റ്റാൻഡിൽ എത്തണം. ബസ് സ്റ്റാൻഡിൽ നിന്നാണ് നമുക്കുള്ള ബസ് കിട്ടുന്നത്. ബുക്ക് ചെയ്തിരിക്കുന്ന ലക്ഷ്മി ട്രാവൽസിൻ്റെ ഓഫീസുണ്ട്. ആ ലൊക്കേഷൻ എടുത്ത് നമ്മൾ ഇനി അങ്ങോട്ടാണ് പോകുന്നത്. അവിടെ നിന്നാണ് നമ്മൾ ബസ്സൊക്കെ എടുത്ത് ഇന്ന് രാത്രി 8:30 എൻ്റെ ബസ് അപ്പോൾ 8:30 ബസ്സിന് നമ്മൾ കയറും. രാവിലെ 9:00 ഹിമാചൽ പ്രദേശിലാണ്, കസോളിലാണ് പിന്നെ നമ്മൾ. അങ്ങനെ നമ്മൾ പോകാനായിട്ടുള്ള ടാക്സി എടുത്തേക്കാണ്, ഓട്ടോയാണ് എടുത്തേക്കുന്നത്. ഏറ്റവും ബഡ്ജറ്റായിട്ട് നമുക്ക് ഓട്ടോ കിട്ടുന്നതുകൊണ്ട് ഡൽഹി വന്നു കഴിഞ്ഞാൽ ഞാൻ യാത്രയ്ക്ക് ഓട്ടോയാണ് എടുക്കാറ്. അപ്പോൾ അങ്ങനെ ഓലയിലാണ് ബുക്ക് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഒരു ഓട്ടോ ബുക്ക് ചെയ്തിട്ടുണ്ട്, നമ്മുടെ ഓട്ടോ ഇപ്പം ഉടനെ എത്താറായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ ഇറങ്ങുവാണ് ഇവിടുന്ന് ഇനി ഇപ്പോൾ. അപ്പോൾ എന്തായാലും വിജയ് ചായ കണ്ടതിലും നമ്മുടെ ഇങ്ങനെയുള്ള വെറൈറ്റി സംഭവങ്ങളൊക്കെ പറഞ്ഞു തന്നതിലും വളരെ സന്തോഷം. അപ്പോൾ നമുക്ക് ഇടയ്ക്ക് കാണണം ഉറപ്പായിട്ടും. ഓക്കെ, ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട്. വരുന്നുണ്ടല്ലേ, അപ്പോൾ ഓക്കെ. അപ്പോൾ നമുക്ക് എന്തായാലും ഹിമാചലിൽ നമുക്കൊരു കറക്കം ഒരുമിച്ച് ഇറങ്ങാം. ഓക്കെ, നമ്മുടെ ഓട്ടോ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഓട്ടോയിൽ കുറച്ച് ദൂരമുണ്ട്, നമുക്ക് ഏകദേശം ഒരു 2 മണിക്കൂർ യാത്ര ചെയ്യാനുള്ള ഒരു ദൂരമുണ്ട്. ഇപ്പോൾ ഒരു ഈവനിങ് സമയമൊക്കെ ആയതുകൊണ്ട് ഡൽഹിയിൽ നല്ല തിരക്കാണ്. അപ്പോൾ ആ തിരക്കിലാണ് നമ്മൾ ഓട്ടോയിൽ യാത്ര ചെയ്യുന്നത്. ഓട്ടോ ആയതുകൊണ്ട് പിന്നെ നമുക്ക് അധികം ഇടം വേണ്ട, അതുകൊണ്ട് ഈ ചെറിയ ഗല്ലിയിൽ കൂടെയൊക്കെ ഓട്ടോ വെട്ടിച്ചെടുത്തൊക്കെ കയറി പൊക്കോളൂ. അതാണ് ഈ ഓട്ടോ എടുത്തു കഴിഞ്ഞാലുള്ള ഗുണം. അപ്പോൾ പിന്നെ ടാക്സി ആണെങ്കിൽ, അല്ലാതെ കാർ എടുക്കുവാണെങ്കിലും മിനി പറഞ്ഞ എടുക്കുവാണെങ്കിൽ അതിൽ കൂടുതൽ പൈസയാണ്. നമ്മൾ മാക്സിമം ബഡ്ജറ്റ് പിടിക്കുന്നതുകൊണ്ട് അങ്ങനെ കുറച്ച് ആദ്യമേ തുടക്കമൊക്കെ അല്ലേ, അപ്പോൾ ഒന്ന് കുറയ്ക്കാൻ പറ്റുന്നിടത്ത് കുറച്ചേക്കാന്ന് വെച്ചു. അപ്പോൾ അങ്ങനെ നമ്മുടെ യാത്രയാണ്. കറക്റ്റ് ഒരു വണ്ടിക്ക് പോകാനുള്ള ഇടയിൽ കൂടിയാണ് ഇത്രയും വണ്ടികൾ. ഇഷ്ടം പോലെ വണ്ടികളാണ്. ഈ വണ്ടികളും ആൾക്കാരും അതിനിടയ്ക്ക് കുറേ പശുവും എല്ലാം ഇങ്ങനെ ഓടി നടക്കുകയാണ്. ഡൽഹിയിലെ യാത്രയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറൈറ്റിയാണ്. അത് ഓട്ടോയിൽ തന്നെ യാത്ര ചെയ്യുവാണെങ്കിൽ അത്രയും എക്സ്പീരിയൻസ്. ആ ഡൽഹിയുടെ ശരിക്കും ഉള്ള ആ ഒരു ട്രാഫിക്കും കാര്യങ്ങളൊക്കെ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്ത് പോകാൻ പറ്റിയ ഒരു റൈഡാണ് ഇവിടുത്തെ ഓട്ടോ റൈഡ്. പോകുന്ന വഴിയിലൊക്കെ തെരുവിൻ്റെ കാഴ്ചകളാണ്, അതായത് ഡൽഹിയിലെ തെരുവുകളാണ്. ആൾക്കാർ താമസിക്കുന്ന റോഡ് സൈഡിൽ താമസിക്കുന്ന ഒരു കാഴ്ചയൊക്കെയാണ് നമുക്കിവിടെ ചില റൂട്ടുകളിലൊക്കെ പോകുമ്പോൾ കാണുന്നത്. ചില റൂട്ടിലൊക്കെ നമുക്ക് ഡൽഹിയുടെ മനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെ ആസ്വദിക്കാം. നല്ല വെൽ മെയിൻറ്റൈൻഡ് ആയിട്ടുള്ള ഒരു ഡൽഹി, അതൊക്കെയാണ് നമ്മൾ മെയിൻ സെൻറ്ററിൽ കൂടെയൊക്കെ പോകുമ്പോൾ കാണുന്നത്. പക്ഷേ നമ്മൾ ഡൽഹിയുടെ അകത്തേക്കൊക്കെ ഉള്ളറകളിലേക്കൊക്കെ പോയി കഴിയുമ്പോൾ, ചെറിയ ഗല്ലികളിലേക്കൊക്കെ പോയി കഴിയുമ്പോൾ കാണുന്ന കാഴ്ച വളരെ വ്യത്യസ്തമാണ്. നമ്മൾ വിചാരിക്കുന്ന പോലത്തെ ആ റിച്ച്നെസ്സും കാര്യങ്ങളൊക്കെ പോയിട്ട് ദില്ലിയുടെ ഒരു പാവപ്പെട്ട മുഖം, അല്ലെങ്കിൽ ദരിദ്രരായിട്ടുള്ള ഒരു കൂട്ടം ആൾക്കാരുടെ ജീവിത രീതിയും അതൊക്കെയാണ് നമുക്ക് ദില്ലിയുടെ വേറൊരു സൈഡിൽ കാണാൻ കഴിയുന്നത്. ദില്ലി എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ഒരുപാടുണ്ട് നമുക്ക് കാഴ്ചകൾ കാണാനായിട്ട്. പക്ഷേ ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു ക്ലൈമറ്റ്, ദില്ലിയിൽ നല്ല ചൂടാണ്. ഒരു 38 ഡിഗ്രി ചൂടിലാണ് നമ്മളിപ്പം യാത്ര ചെയ്യുന്നത്. പക്ഷേ കേരളത്തിലെ പോലെയല്ല, അധികം ഹ്യൂമിഡിറ്റി ഒക്കെ കുറവായതുകൊണ്ട് നമുക്ക് അത്ര വലിയ ക്ഷീണവും കാര്യങ്ങളൊന്നും തോന്നിയില്ലെങ്കിലും നല്ലൊരു ചൂടുള്ള സമയമാണ് ഇപ്പം ദില്ലിയിൽ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ദില്ലിയിൽ അധികം നേരം നിൽക്കാതെ നമ്മൾ നേരെ ഹിമാചൽ പ്രദേശിന് പോവുകയാണ്. അവിടുത്തെ ക്ലൈമറ്റാണ് ഈ ഒരു സമയത്ത് നമുക്ക് കറങ്ങി നടക്കാൻ പറ്റിയൊരു ക്ലൈമറ്റ്. അപ്പോൾ എന്തായാലും അവിടെ പോയിട്ടുള്ള അവിടുത്തെ ട്രക്കിങ്ങും കാര്യങ്ങളൊക്കെ നമ്മൾ എന്തായാലും വീഡിയോയിൽ കാണിക്കും. ഫസ്റ്റ് ബ്രേക്കിന് നിർത്തിയേക്കുവാണ്. ബ്രേക്കിന് നമ്മൾ കഴിക്കാനായിട്ടൊരു ഒരു അത്യാവശ്യം വലിയൊരു ഹോട്ടലിലാണ് നിർത്തിയേക്കുന്നത്. അപ്പോൾ അവിടുന്ന് ഞാൻ പാവുഭജിയാണ് ഓർഡർ ചെയ്തിരിക്കുന്നത്. നോർത്ത് ഇന്ത്യ വന്നു കഴിഞ്ഞാൽ നമ്മൾ നോർത്ത് ഇന്ത്യൻ ഡിഷാണ് മെയിനായിട്ട് ഓർഡർ ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്തേക്കുന്നത്. അങ്ങനെ പാവുഭജി ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ പാവുഭജി എങ്ങനെയാണെന്ന് ടെസ്റ്റ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ഇനിയും നമുക്ക് യാത്ര കിടപ്പുണ്ട്. രാവിലെ 9 മണി ആകുമ്പോഴേ നമ്മൾ കസോള് എത്തുള്ളൂ. 8 മണിക്ക് കയറിയിട്ട് ഇപ്പോൾ ഏകദേശം ഒരു 9 മണിക്കാണ് ഫസ്റ്റ് സ്റ്റോപ്പ് ഇവർ തന്നേക്കുന്നത്. ഇനിയും ഒരു 2 സ്റ്റോപ്പ് കൂടെ കാണുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഫസ്റ്റ് നമ്മൾ ഇവിടുന്ന് ഡിന്നർ കഴിച്ചിട്ട് ഇനിയിപ്പം ഇനിയൊരു ലോങ് ജേർണിയാണ്. അങ്ങനെ നമ്മുടെ പാവുഭജി ഐറ്റംസ് ഒക്കെ വന്നിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ടുള്ള പാവുഭജിയാണ് കിട്ടിയിരിക്കുന്നത്. നല്ല ക്വാളിറ്റിയിൽ, നല്ല ക്വാണ്ടിറ്റിയിലും നല്ല രീതിക്ക് നല്ല റെഡി ആക്കിയിട്ടുണ്ട്. അതിൻ്റെ പ്രൈസൊക്കെ ഇച്ചിരി കൂടുതലാണ്, പക്ഷേ എന്നാലും നല്ല മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ഒരു ഐറ്റമാണ്. നമുക്ക് കഴിച്ച് നോക്കുമ്പോഴേ അറിയാം. നാരങ്ങയൊക്കെ പിഴിഞ്ഞു വെച്ചിട്ടാണ് ഇത് കഴിക്കേണ്ടത്. ഇതേ രീതിയുണ്ട്. നോർത്ത് ഇന്ത്യൻ ഐറ്റംസിൻ്റെ കൂടെ എല്ലാത്തിൻ്റെ കൂടെയും നാരങ്ങയും ഒരു കഷ്ണം ഉള്ളിയും വെക്കുന്നതാണ്, അത് മെയിനാണ്. അതൊക്കെ പിഴിഞ്ഞു വെച്ചിട്ട് വേണം നമ്മൾ കഴിക്കാൻ.
അങ്ങനെ ഡിന്നർ ഒക്കെ കഴിഞ്ഞ് വണ്ടി എടുത്തു കഴിഞ്ഞ് നമ്മുടെ സർദാർജിയാണ് വണ്ടി ഓടിച്ചോണ്ടിരുന്നത്. സർദാർജി ഒരു രക്ഷയില്ല, വണ്ടി എടുത്ത് ഒരേ വിടിയിൽ തന്നെ. പിന്നെ ഒരു നൈറ്റ് സമയമായതുകൊണ്ടും വലിയ വലിയ ട്രാഫിക് ഒന്നും ഇല്ല, അതുകൊണ്ട് തന്നെ വണ്ടി നല്ല പറത്തി അടിച്ചാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പം രാത്രി കയറി കഴിയുമ്പോൾ തന്നെ നമുക്ക് ആ ദില്ലിയുടെ കാഴ്ചകളൊക്കെ കണ്ടുള്ള യാത്ര വളരെ രസമായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആണ്. കാരണം നല്ലൊരു നാലുവരി പാതയിൽ കൂടെ പോകുന്ന ആ ഒരു യാത്രയിൽ ഒരുപാട് വണ്ടികളുടെ കാഴ്ചയും അല്ലെങ്കിൽ ദില്ലിയിലുള്ള ഒരുപാട് ബിൽഡിങ്ങുകളുടെ കാഴ്ചയൊക്കെ ആസ്വദിച്ച് നമ്മൾ മുമ്പോട്ട് പോവുകയാണ്. ഇനിയുള്ള ഒരു ബ്രേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി കസോൾ അടുക്കാറാകുമ്പോൾ മാത്രമേ ഉള്ളൂ നമുക്കൊരു ബ്രേക്ക് കിട്ടുള്ളൂ. അതുവരെ ഒരേ വിടിയിലായിരിക്കും നമ്മുടെ സർദാർജി. പോകുന്ന വഴിയിൽ പാർവതി വാലിയുടെ മനോഹരമായിട്ടുള്ള കാഴ്ചയൊക്കെയാണ് ആസ്വദിക്കാനുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ സൈഡ് സീറ്റ് നേരത്തെ ബുക്ക് ചെയ്തത്. സൈഡ് സീറ്റിൽ ഇരുന്നുള്ള ആ ഒരു കാഴ്ചയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല, നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. നമ്മൾ എത്ര തവണ കസോളിൽ വന്നിട്ട് പോലും ഇപ്പോഴും ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം നമ്മൾ ഇങ്ങോട്ട് വരുന്ന യാത്രയിൽ സൈഡ് സീറ്റ് കിട്ടുക എന്നുള്ളതാണ്. എന്തായാലും എൻ്റെ ലക്കിന് എനിക്ക് സൈഡ് സീറ്റ് കിട്ടി. അപ്പോൾ സൈഡ് സീറ്റിൽ ഇരുന്നുള്ള കാഴ്ചകളൊക്കെ ആസ്വദിച്ചായിരിക്കും ഇനിയുള്ള യാത്ര. അപ്പോൾ എന്തായാലും കുറേ നേരം ഇനിയിപ്പോൾ നമുക്ക് രാത്രിയിലുള്ള യാത്രയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഒരു അടുത്തൊരു ബ്രേക്കോടുകൂടി രാവിലെ ആകുമ്പോഴത്തേക്ക് നമ്മളൊരു ബുന്ദർ ഭാഗത്തേക്ക് എത്തും. അപ്പോൾ അവിടെ എത്തിക്കഴിയുമ്പോഴാണ് നമുക്ക് ഇനിയിപ്പോൾ ഒരു അടുത്തൊരു ബ്രേക്കിന് വണ്ടി നിർത്തുന്നത്. അത് കഴിയുമ്പോൾ തൊട്ടാണ് ശരിക്കും നമുക്ക് കാഴ്ചകളൊക്കെ ആസ്വദിക്കാൻ പറ്റുന്നത്. കാരണം നേരം വെളുത്ത് വരുന്ന ഒരു സമയം ആ ഒരു സമയത്തായിരിക്കും. അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പാർവതി റിവറിൻ്റെ മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയൊക്കെ ആയിരിക്കും നമുക്ക് ഒരു സൈഡിൽ കിട്ടുന്നത്. ഒരു സൈഡിൽ ഒരു മൗണ്ടൻ വ്യൂ ഒക്കെ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അങ്ങനെ ഒരു വ്യൂവിലാണ് പിന്നെ നമ്മുടെ മൊത്തം കസോൾ വരെയുള്ള ഒരു യാത്ര. അപ്പോൾ കസോളിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അടുത്ത നമ്മുടെ പ്ലാനുകളിലൊക്കെ പറഞ്ഞാൽ നമുക്ക് സർപ്പാസ് ട്രക്കിങ്ങും അങ്ങനെ ഒരു പ്ലാനുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനുവേണ്ടിയാണ് നമ്മുടെ ഇന്നത്തെ യാത്ര തന്നെ. അപ്പോൾ പോകുന്ന വഴിയിൽ റോഡൊക്കെ കുറച്ച് മോശമായിട്ടുള്ള അവസ്ഥയിലാണ്, റോഡ് പണിയൊക്കെ നടക്കുവാണ്. അപ്പോൾ ഇതിന് വന്ന മുമ്പ് വന്ന ആൾക്കാർക്കൊക്കെ എനിക്ക് വന്ന ബുന്ദറിൽ വന്നിട്ട് വേറെ ചെറിയ വണ്ടിയിലൊക്കെ വരേണ്ട ഒരു അവസ്ഥയായിരിക്കും. കാരണം റോഡ് പണി നടക്കുന്നതുകൊണ്ട് വലിയ വോൾവോയ്ക്കൊന്നും പോകാനായിട്ടുള്ള ഇടയൊന്നും കിട്ടുകയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിന് മുമ്പ് വന്ന ആൾക്കാർക്കൊക്കെ ബുന്ദറി വെച്ച് അവിടുന്ന് ബസ് ഇറങ്ങിയിട്ട് അവിടുന്ന് ചെറിയ ടാക്സിയൊക്കെ എടുത്ത് വേണമായിരുന്നു കയറി വരാനായിട്ട്. പക്ഷേ ഇപ്പോൾ എന്തായാലും വഴികളൊക്കെ വീണ്ടും ആക്റ്റീവായിട്ടുണ്ട്, ബസ്സുകളൊക്കെ പോകാൻ തുടങ്ങി. അപ്പോൾ ഇനി വരുന്ന ആൾക്കാർക്ക് എന്തായാലും ബസ്സിൽ തന്നെ സഞ്ചരിച്ച് കസോൾ മാർക്കറ്റിൽ ഇറങ്ങാവുന്നതാണ്. അപ്പോൾ എന്തായാലും കസോൾ വരെയുള്ള ഒരു യാത്ര വേറിട്ടൊരു എക്സ്പീരിയൻസ് തന്നെയായിരിക്കും. അപ്പോൾ നിങ്ങൾ വരുമ്പം വോൾവോ ബസ്സിലാണ് വരുന്നതെങ്കിൽ ഇത്രയും നല്ലൊരു വിൻഡോ ഒക്കെ കിട്ടുന്നതുകൊണ്ട് നിങ്ങൾക്ക് വളരെ അനായാസം കാഴ്ചകളൊക്കെ ആസ്വദിച്ച് വരാവുന്നതാണ്. കസോൾ മാർക്കറ്റിനോട് അടുക്കാറായിട്ടുണ്ട്. ഇനി നമ്മൾ ഇവിടെ ഇറങ്ങുവാണ്. ഇവിടെ ഇറങ്ങി ഇനി നമ്മളൊരു സ്റ്റേ ഒക്കെ ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം കസോളിൽ തന്നെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഹിംട്രക്കിൻ്റെ സ്റ്റേ ആണ് നമ്മൾ ബുക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഹിംട്രക്കിൻ്റെ കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ പാർവതി റിവറിനോട് വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരു ക്യാമ്പ് സൈറ്റ് ആണ്. അപ്പോൾ ആ ക്യാമ്പ് സൈറ്റിലേക്കാണ് നമ്മൾ കസോളിൽ ഇറങ്ങിയിട്ട് ഇനി പോകാൻ പോകുന്നത്. അവിടെ എത്തിക്കഴിഞ്ഞാൽ അവിടെ നിന്നാണ് നമ്മൾ സർപ്പാസ് ട്രക്കിങ്ങും കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഹിംട്രക്ക് ത്രൂ ആണ് നമ്മുടെ സർപ്പാസ് ട്രക്കിംഗ് വരുന്നത്. അപ്പോൾ ആ ഹിംട്രക്കിൻ്റെ ക്യാമ്പ് സൈറ്റിലെ കാഴ്ചകളും അതൊക്കെയാണ് നമ്മൾ ഇനി വരും വീഡിയോകളിൽ നമ്മൾ കാണിക്കാൻ പോകുന്നത്. പിന്നെയുള്ള നമ്മുടെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള നമ്മുടെ ഹൈലൈറ്റ് വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സർപ്പാസ് ട്രക്കിംഗ് ആണ്. വളരെ മനോഹരമായിട്ടുള്ള അല്ലെങ്കിൽ സർപ്പാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കസോളിലെ തന്നെ പാർവതി വാലിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ഏറ്റവും മനോഹരമായിട്ടുള്ള ഏറ്റവും സീനിക്കായിട്ടുള്ള വ്യൂ നമുക്ക് സമ്മാനിക്കുന്ന ഒരു സ്ഥലമാണ് സർപ്പാസ്. അപ്പോൾ 5 ദിവസം ട്രക്കാണ്, ആ ട്രക്കാണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഹിംട്രക്കിലേക്ക് പോകേണ്ടതുണ്ട്. നമ്മൾ കസോൾ മാർക്കറ്റിൽ ഇറങ്ങും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അവിടുന്ന് നടന്നാണ് പോകാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അവിടെ നടന്ന് നമ്മൾ ഹിംട്രക്കിലെത്തും. അപ്പോൾ ഹിംട്രക്കിൽ വന്നു കഴിഞ്ഞ് ഹിംട്രക്കിൻ്റെ കാഴ്ചകൾ തന്നെ വളരെ മനോഹരമാണ്. അതായത് ആ റിവറിൻ്റെ സൈഡിലുള്ള ആ ക്യാമ്പിങ്ങും കാര്യങ്ങളും അല്ലെങ്കിൽ ഇവിടുത്തെ ഉള്ള അഡ്വഞ്ചർ ആക്ടിവിറ്റീസും അല്ലെങ്കിൽ ഇവിടുന്ന് ഒരു റിവർ ക്രോസ് ചെയ്യുന്ന ഒരു ബ്രിഡ്ജൊക്കെ ഉണ്ട്. ആ ബ്രിഡ്ജ് ക്രോസ് ചെയ്ത ചലാൽ ട്രക്കിങ്ങും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഹിംട്രക്കിൽ സ്റ്റേ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാനുണ്ട്. അപ്പോൾ അതൊക്കെയാണ് വരും വീഡിയോകളിൽ നമുക്ക് കാണാം. നമ്മൾ ലോങ് റൈഡിന് ശേഷം പാർവതി വാലിയിൽ എത്തിയിട്ടുണ്ട്. എത്തിയപ്പോൾ തന്നെ നല്ലൊരു ക്വയറ്റ് ആൻഡ് കാമായിട്ടുള്ള ഒരു ക്ലൈമറ്റ്, റിവറിൻ്റെ ആ സൗണ്ട്, ആഹാ, നമ്മളെ നാട്ടിലെ ചൂടിൽ നിന്നൊക്കെ ഓടി രക്ഷപ്പെട്ട് എത്തിച്ചേർന്ന എന്തായാലും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു സ്ഥലത്താണ്. അപ്പോൾ എന്നാൽ ഇനി ഇവിടുത്തെ ഈ ക്ലൈമറ്റിലായിരിക്കും അല്ലെങ്കിൽ ഇവിടുത്തെ ഈ പാർവതി റിവറിൻ്റെ സൈഡിൽ കൂടെയുള്ള യാത്രകളായിരിക്കും ഇനിയുള്ള നമ്മുടെ യാത്ര. അപ്പോൾ എന്തായാലും വീഡിയോ തുടർച്ചയായിട്ട് കാണുക. അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കണോ അമർത്തി വെക്കുക. എങ്കിലേ ഉള്ളൂ ഇതുപോലുള്ള പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നത് വരെ ബൈ ബൈ.